ഇവിടെ ഇരിക്കും. അവനി, ആക്ച്വലി യു ആർ റൈറ്റ്. ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. എന്തിന്? അത് വിട്ടേക്കു അവനി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഓക്കെ, ഇത് നോക്ക്, നമുക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാ. അമ്മി, നിക്ക് ഗിഫ്റ്റിന്റെ കാര്യമാണോ സംസാരിക്കുന്നത്? അല്ല, ഗിഫ്റ്റിന്റെ കാര്യമാണ് വിഷയമെങ്കിൽ ഇത് നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ തരുന്ന ഗിഫ്റ്റ്. ഏയ്, നീ അവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് വാ. അച്ഛമ്മേ, ഇത് എന്താ? ഇതില് നീ തന്നെ നോക്കിക്കോ. അല്ല, ഇതെന്ത് ഗിഫ്റ്റാ? അത് പിന്നെ ഗിഫ്റ്റ് അവനിക്കുള്ളതാ, പക്ഷേ ഇതിൽ നിന്റെ ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്നച്ചമ്മ കടങ്കഥ പോലെയാണല്ലോ പറയുന്നത്. ഉത്തരം നിനക്കറിയാലോ, നീ വളരെ ഇന്റലിജന്റ് അല്ലേ, വലിയ പോലീസ് അല്ലേ, വലിയ കേസുകളല്ലേ നീ സോൾവ് ചെയ്യുന്നത്. ഇത്ര ചെറിയ കടങ്കഥ സോൾവ് ചെയ്യാൻ പറ്റില്ലേ? ഗിഫ്റ്റ് അവനിക്ക് വേണ്ടിയാണെങ്കിലും ഇതിനകത്ത് നിനക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റും ഉണ്ട്, മനസ്സിലായോ? നീ ഒരു ബുദ്ധു ആണല്ലോ, പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അടുത്ത് ചെല്ലാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ അവസരമാണ് നിനക്ക് ഞാൻ തരുന്നത്. ഇതാണ് ഹിപ് ചെയിൻ. ഇത് അവനിക്ക് വേണ്ടിയാണെങ്കിലും ഇത് ആരണിയിച്ചു കൊടുക്കും? നീയോ ഞാനോ? അപ്പൊ ഞാൻ നിനക്കൊരു അവസരം തന്നില്ലേ എന്ന് താങ്ക് യു പറയാം അച്ഛമ്മയോട്. താങ്ക് യു അച്ഛമ്മേ. ശരി എന്നാ, ഞാൻ ഇനി എന്റെ ഗണപതി ഭഗവാന്റെ അടുത്തേക്ക് പോവട്ടെ. ഈ ഗിഫ്റ്റ് ഹിപ്പ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. അല്ല ശേദേ, കുറച്ച് ദിവസങ്ങളായല്ലോ നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിച്ചിട്ട്. അപ്പൊ ഞാൻ കരുതി ഇന്ന് തന്നെ നിന്റെ കൈ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അതൊക്കെ ശരി തന്നെ അമ്മായി, പക്ഷെ ഇപ്പൊ ചായ കുടിച്ചാ പിന്നെ എങ്ങനെ ഉറങ്ങാൻ കഴിയും? അല്ലെങ്കിലേ എനിക്ക് ഉറക്കം വരാറില്ല, പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങും? മാത്രമല്ല ഗണപതി ഇവിടെ വന്നിരിക്കല്ലേ, അദ്ദേഹത്തിന് പൂജ ചെയ്യണ്ടേ, മറന്നുപോയോ? ഞാൻ ചായ ഉണ്ടാക്കാം, പക്ഷേ അതിനു മുമ്പ് നീരജിനെ അവനെ ഒന്ന് കണ്ടിട്ട്. ഞാൻ കണ്ടിട്ട് വന്നതേ ഉള്ളൂ, അവർ സുഖമായിരിക്കുന്നു, അവർ വളരെയധികം സന്തോഷത്തിലാ. എന്നാ പിന്നെ നമുക്കും സന്തോഷത്തോടെ ഇരിക്കാമല്ലോ. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ അമ്മയും മരുമകളും ഒരുമിച്ച് ചായ കുടിച്ചിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ട്. നീയാണെങ്കിൽ നിന്റെ മരുമകളുമായി ഇപ്പൊ രമ്യതയിലാണല്ലോ. അപ്പൊ ഞാൻ കരുതി ഞാനും എന്റെ മരുമകളുമായി സൗഹൃദത്തിലാവാമെന്ന്. താങ്ക് ഗോഡ്, നീനെ മമ്മി ലോക്കർ അടയ്ക്കാൻ മറന്നു. ഹലോ, മുഴുവൻ കാശും കിട്ടി, ഇന്ന് തന്നെ നേരെ കാണാം. അമ്മുമ്മേ, അല്ല ഈ രാത്രി തന്നെ വന്നത് എന്താ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടുപേരും നല്ല ടെൻഷനിലാണല്ലോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീന, ഇനിയെങ്കിലും പറയ്, പെട്ടെന്ന് വരാന്ന് പറഞ്ഞ എന്തിനാ? എന്തു പറ്റി നീന? എന്റെ അവനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കറിയില്ല, ഇനി അങ്ങോട്ട് കുഴപ്പമുണ്ടാകുമോ എന്നോ എനിക്കറിയില്ല. എന്താ കാര്യം ഒന്ന് തെളിച്ചു പറ മോളെ. നീരജിന് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു, ജൂഹി എന്ന ആ കുട്ടിയുടെ പേര്. അവളുടെ ഓർമ്മ ഇപ്പോഴും അവനുണ്ടായി. അവളുടെ ഓർമ്മ കാരണം നീരജ് ദുഃഖിതനാണെന്ന് അവന്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. നീരജ് അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മയ്ക്കറിയോ, നീരജും അവനെയും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോ ഞാൻ കരുതും കൊള്ളാം, ഇനി എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷമേ കാണുള്ളൂ എന്ന്. ദുഃഖത്തിന്റെ മേഘങ്ങൾ എന്നേക്കുമേ അകന്നു പോകുന്നു. പക്ഷേ ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. എനിക്കിപ്പോ തോന്നുന്നത് എന്റെ കുഞ്ഞിന്റെ മേലെ എന്റെ കണ്ണു തന്നെ തട്ടിയിട്ടുണ്ടാവുന്ന. അയ്യേ, മോളിങ്ങനെ വെറുതെ കരയാതെ, അങ്ങനൊക്കെ ചിന്തിക്കുന്ന എന്തിനാ? ഒരു അമ്മയുടെ കണ്ണ് തട്ടു, അതും സ്വന്തം മക്കളുടെ നേർക്ക്. ദേ ഈ വെള്ളം കുടിച്ചിട്ടൊന്ന് ചിരിച്ചേ. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശരിയാവുമെന്ന്. ഒരു കാര്യം സത്യം, ജൂഹി
ഒരടഞ്ഞ അധ്യായോ. പക്ഷെ അവനി നീരജിന്റെ സ്വന്തോ. മേഹ, ഇനി പറയ്, ഈ രണ്ട് നെക്ലേസുകളിൽ എന്റെ സാരിക്ക് മാച്ച് ചെയ്യുന്നത് ഏതാ? നോക്ക്, ഇതാണോ അതോ ഇതാണോ? ഇത് തന്നെ. ആ, എനിക്കും ഇതാ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞാൻ ആലോചിച്ചു നിന്നോടുകൂടി ചോദിക്കാന്ന്. അല്ല, എന്തു പറ്റി? കുറെ ദിവസങ്ങൾക്ക് ശേഷം നിന്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. ആരെങ്കിലും കിട്ടിയോ നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ? എന്നെ സ്നേഹിക്കുന്ന ആളിനെ അല്ല, ഞാൻ സ്നേഹിക്കുന്ന ആളിനെ എനിക്ക് കിട്ടി. ഗണേശ ഭഗവാൻ. ഓ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഭഗവാനെ ദർശിച്ചു. അപ്പൊ പിന്നെ മുഖത്ത് സന്തോഷം ഉണ്ടാവാതിരിക്കോ? ഇനി സന്തോഷായിട്ടിരിക്കെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനി നീരജിന്റെ ജീവിതത്തിൽ അവന് മാത്രമേ ഉണ്ടാവൂ, പഴയ ഓർമ്മകൾ കാണില്ല. നീനമ്മമ്മി, എനിക്ക് കുറച്ച് ജോലിയുണ്ടാ, ഞാനിപ്പോ വരാം. മോളെ, നീരജ് എല്ലാം നോക്കിക്കോളും. എനിക്ക് നീരജിന്റെ അവനിയുടെയും ബന്ധത്തിലല്ല ഭയം, ശ്വേതേശിയുടെ കാര്യത്തിലാ ഭയം. ആ വായാടി ഇപ്പൊ എന്താ ചെയ്തേ? എനിക്കറിയാം. ഞാൻ നിനക്ക് ഒരിക്കലും ഒരു മരുമകളോടുള്ള സ്നേഹം തന്നിട്ടില്ല. എപ്പോഴും എന്നിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, നിന്നോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന്. ചിലപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റേണ്ടി വരും. അമ്മായി, ആദ്യം ചായ കുടിക്കേ. ഞാൻ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചിരുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയും നീ ചെയ്യുന്നത് തെറ്റുമാണെന്ന്. ഈ സംശയത്തിന്റെ സൂചിമുനയുണ്ടല്ലോ മനസ്സിൽ നിന്ന് എപ്പോഴും നിന്റെ നേർക്കാ ഉന്നമിക്കുന്നത്. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അമ്മായി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം. എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? മറക്കാൻ? നീ പറഞ്ഞത് സത്യമാണ്, മറക്കുക തന്നെയാന്നല്ലോ. കഴിഞ്ഞ കാര്യങ്ങളെ ആരാ കുത്തിപ്പൊക്കിയത് നിനക്കറിയോ എന്താന്ന്? നിന്റെ കാല് നിലത്തുറയ്ക്കാത്തത് എന്താ ശ്വേത? മുഖം വിളറി വെളുത്തതെന്താ? നീ എന്താ സ്തംഭിച്ചു നിൽക്കുന്നത്? ഈ ഫോട്ടോ എന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്നായിരിക്കും നീ ആലോചിക്കുന്നത്? വയസ്സാകുമ്പോൾ കണ്ണിന് കാഴ്ച കുറയാറുണ്ട്. പക്ഷെ ഒരാളുടെ സ്വഭാവം തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള കാഴ്ച ശക്തി ഒരിക്കലും കുറഞ്ഞു പോവില്ല. കാരണം അപ്പോഴേക്കും ജീവിത പരിചയം കൂടിയിരിക്കും. അങ്ങോട്ട് മാറ്. ജൂഹി ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ നീ ശ്രമിക്കണ്ട. അമ്മായി, ചിലപ്പോ ജൂഹി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കാണും. പക്ഷേ എന്റെ ടില്ലുവിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ രൂപം പതിഞ്ഞു കിടപ്പുണ്ട്. അമ്മായി എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ, ജൂഹിയെ ടില്ലുവിന്റെ മനസ്സിൽ നിന്ന് മാറ്റി അവിനിയെ പ്രതിഷ്ഠിക്കാൻ അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, എത്ര ഫോട്ടോസ് ഇങ്ങനെ കത്തിക്കോ അമ്മായി? 10, 20, 100? പക്ഷെ എന്നാ പോലും ജൂഹിയുടെ രൂപം ടില്ലുവിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. അതിനേക്കാൾ മറ്റൊരു കാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? ആ പെണ്ണ് അവനിയെ ടില്ലുവിന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിക്ക. ഇനി എന്നേക്കുമായി അവന്റെ മനസ്സിൽ നിന്ന് അവളെ അകറ്റി നിർത്ത. ഇപ്പൊ ഈ സംസാരിച്ചത് പോകട്ടെ. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ നീ ആരോടെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ, ഈ പ്രവൃത്തിയിലൂടെ നീ ഒരു കാര്യം തെളിയിച്ചിരിക്കുക, നിന്നെക്കുറിച്ചുള്ള എന്റെ ചിന്തകൾ തീർത്തും ശരിയാണെന്ന്. ഹലോ, പറയണ്ടി. നീ എനിക്ക് മുന്നറിയിപ്പ് തന്നത് ഏതായാലും നന്നായി, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമായേനെ. ശ്വേത ഇന്ന് എന്താ ചെയ്തെന്നറിയോ? അവളിന്ന് ജൂഹിയുടെ ഫോട്ടോ അവനിയുടെ മുറിയിൽ കൊണ്ടുവച്ചു. അബദ്ധത്തിലെങ്ങാനും അവനി ആ ഫോട്ടോ കണ്ടിരുന്നെങ്കിലോ എന്റെ കുട്ടി. പക്ഷേ ദൈവം രക്ഷിച്ചു, ഇപ്പൊ ഒരു കുഴപ്പവുമില്ല.
താങ്ക് യു ആന്റി, ഞാൻ വയ്ക്കുന്നു. എന്താ, എന്ത് പറ്റി നീന? എല്ലാം ശരി ആന്റി, എല്ലാ കാര്യങ്ങളും ശരിയാക്കി. അവരെല്ലാ കാര്യങ്ങളും ഇന്ന് ശരിയാക്കി. നാളെയോ? ആ ശ്വേത വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, എന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? എന്റെ മനസ്സ് പറയുന്നത് അവന് വീണ്ടും ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. അവനിയുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ഓരോ ദിവസവും ഓരോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും ഞാനതിന് തയ്യാറാവും. എല്ലാം നേരിടും ഞാൻ. പക്ഷെ നീരജിനെയും അവനെയും വേർപെടുത്താൻ അനുവദിക്കില്ല. അവനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അവൾ അവനിയാണ്, ഐഷ അല്ലെന്ന്. അവളുടെ ഭാഗ്യം അവളുടേത് മാത്രമായിരിക്കും, മറ്റാരുടേതും അവല്ല. Any update? സർ, ജന്മാഷ്ടമിയുടെ അന്ന് ബോംബ് വെച്ച ആളെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോഴ്സ് അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങോട്ട് പോവുക. സാർ ടെൻഷൻ ആവണ്ട. ശരി, ഞാൻ കൂടെ വരാം. നീരജ് എങ്ങോട്ട് പോകുന്നു? അച്ഛാ, ഓഫീസിൽ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, റെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അച്ഛാ, ഡോണ്ട് വറി, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, ഫോഴ്സ് മുഴുവൻ എന്റെ കൂടെ ഇല്ലേ. പക്ഷേ നീരജ്, അത്, അച്ഛാ പ്ലീസ്, ഞാൻ അച്ഛന്റെ മാന, എന്നെ നോക്കാൻ എനിക്കറിയാം. ശരി പ്രകാശങ്ങൾ. ഇവന്റെ ഒരു കാര്യം കൊള്ളാം എന്തായാലും. ചേട്ടത്തി, കുറച്ച് ഫോട്ടോസ് കൂടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ല. ആ മനുഷ്യന്റെ മുഖം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അയാളുടെ വിവരം ഞാൻ തരാം. റെക്കോർഡ്സ് പ്രകാരം ഇതാണ് വിവരങ്ങൾ. ബാലു മാധവൻ, ഹൗസ് നമ്പർ 25, സെക്കൻഡ് സ്ട്രീറ്റ്, രാംനഗർ, ജഗൂഡ. നീ ആരായിരുന്നാലും ഏത് അപകടത്തിൽ അകപ്പെട്ടാലും ഞാൻ നിന്നെ സഹായിച്ചിരിക്കും. ആ മനുഷ്യൻ നിന്നോട് മോശമായി പെരുമാറാൻ ഞാൻ അനുവദിക്കില്ല. ഹലോ, നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകരുത്. അവൻ പുറത്തു വന്നാൽ ഉടനെ വെടിവെച്ചിട്ടേക്കണം. ബി അലർട്ട് ഗൈസ്. ഇതാ മുഴുവനും ഉണ്ട്. ഒരു സെക്കൻഡ്, ഞങ്ങൾക്കൊരു സഹായം ചെയ്യൂ. പറയൂ. ആ ഡോറ് കാണുന്നില്ലേ? അവിടെ പോയി ഡോറിൽ തട്ടിയിട്ട് അവരോട് പറയണം, നെയ്ബർ എന്തോ അത്യാവശ്യ കാര്യത്തിന് വിളിക്കുന്നുവെന്ന്. ഓക്കെ, പ്ലീസ്, താങ്ക് യു. അവനി, എനിക്ക് മനസ്സിലാവുന്നേയില്ല, നിനക്ക് ആ പെൺകുട്ടി ഒരു പരിചയമില്ല, എന്നിട്ടും അവൾക്ക് വേണ്ടി നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ ജഗൂഡ എന്ന സ്ഥലം എവിടെയാ? ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്റെ കൂടെ വന്നതിന് നന്ദി ഉണ്ടാലി. നമ്മൾ ശരിയായ വഴിയിലൂടെ പോകുന്നത്, അത് നോക്ക്. ജഗൂഡയിൽ നമ്മൾ ഉടനെ തന്നെ എത്തും. നീ എന്താ ചോദിച്ച? ആ പെൺകുട്ടിയെ ഞാൻ എന്തിന് സഹായിക്കുന്നു എന്നോ അറിയില്ല. പക്ഷെ ആ പെൺകുട്ടിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയല്ലി, തീർച്ചയായും അവൾ എന്തോ അപകടത്തിലാണെന്ന്. അതുകൊണ്ട് എനിക്ക് അവളെ സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട മനുഷ്യനെ കണ്ട് അവനെ സഹായിക്കാതെ മുഖം തിരിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? ആരെങ്കിലും ധൈര്യം കാണിക്കാതെ പറ്റില്ല. അതാണ് അവനി, അങ്ങനെ നീ എനിക്കും ഒരു അവസരം തന്നിരിക്കുക. വെൽ, നിന്നോട് താങ്ക്സ് പറയാനും കഴിഞ്ഞില്ല. അല്ലി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് മറന്നേക്ക്. നീ എന്റെ നീരജിന്റെയും തിന്മ ആഗ്രഹിക്കുന്ന ഞാൻ കരുതുന്നേയില്ല. അല്ലി, വണ്ടി നിർത്ത് നിർത്ത്. അത് നോക്ക്, അയാള്. നീ ഒരു കാര്യം ചെയ്യ്, കാർ തന്നെ ഇരിക്കെ, ഞാൻ അയാളെ ഫോളോ ചെയ്യാം. നിന്നെ കണ്ട അവൻ തിരിച്ചറിയും.
അയാളുടെ വീട് ഏതാണെന്ന് മനസ്സിലായാ ഞാൻ നിന്നെ ഫോൺ ചെയ്യാം. ഓക്കെ. പുറത്തിറങ്ങിയാൽ ഉടൻ ഷൂട്ട് ചെയ്തേക്കണം. ഒന്ന് കഥകൾ തുറക്കുമോ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, ഉറപ്പായില്ല. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പുറത്തു പോയി നോക്കാം, ഞാനിവിടെ വിളിച്ചേക്കാം. വരുന്നു. ചെല്ല. എന്താ? നിങ്ങളുടെ നൈബർ അങ്ങോട്ട് പോകാൻ പറഞ്ഞു, എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. എവിടെ? അവിടെ ഗേറ്റിനടുത്ത്. ശരി, നീ പോ, ഞാൻ നോക്കിക്കോളാം. ശരി. താങ്ക് യു. അതുൽ, അതുൽ, ഇവനെന്താ ഇവിടെ? ഏയ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ വിളിച്ചിൽ കാണിച്ചാലേ നിന്റെ ചിറകരിഞ്ഞു കളയും, മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്യും നിനക്കറിയാലോ. ആ മനുഷ്യൻ വീണ്ടും ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക. അല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ പെൺകുട്ടി ഏതോ അപകടത്തിലാന്ന്? നീ നീ അവിടെ തന്നെ നിൽക്കും, ഞാൻ വരുന്നു. അവന് ഞാൻ പറയുന്നത് കേക്ക്. എന്റെ വീട്ടിൽ വരാനുള്ള ധൈര്യം എങ്ങനുണ്ടായി? അല്ല മാഡം, നിങ്ങൾ ആരാ? ഇത് എന്റെ വീടാണ്, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇഷ്ടം. നീ ഇവിടെ തന്നെ നിൽക്ക്, എനിക്കറിയാം ആ കുട്ടിയെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്താ? എന്നെ പുറത്തേക്ക് തള്ള. നീ എന്തായി പറയുന്നത്? പുറത്ത് പോലീസ് ഉണ്ട്, എന്നെ തള്ളി വീഴ്ത്തോ. നീ വെറുതെ എന്തിനെ തള്ളി വീഴ്ത്താൻ? അതും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കണേ. അതുൽ, നീ ഓക്കെ അല്ലേ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അയാൾ ആരാ? നിനക്കറിയോ അയാളെ? എനിക്ക് അയാളെ അറിയില്ല, പക്ഷെ ഒന്നറിയാം, അയാളാണ് കളത്തിൽ ബോംബ് വെച്ചെന്നുള്ള കാര്യം. ചേട്ടാ, അന്ന് അപകടം ഉണ്ടായില്ലേ, അന്ന് മുതൽ ചേട്ടന് ജീവൻ എടുക്കാൻ നടക്കുന്ന ആ മനുഷ്യനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ചേട്ടാ. അപ്പോഴാണ് അറിഞ്ഞത് അയാൾ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ചേട്ടന്റെ അവസ്ഥ കണ്ടു നിൽക്കാനായില്ല. അന്ന് ചേട്ടൻ ഹോസ്പിറ്റലിലായപ്പോ എന്റെ അവനെ ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോ എനിക്ക് പിന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു ആ മനുഷ്യനെ പിടിച്ചിട്ട് അടങ്ങുമെന്ന്. വെറുതെ വിടില്ല അയാളെ. അതും നീ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അറിഞ്ഞ ഉടനെ എന്നെ അറിയിക്കേണ്ടതായിരുന്നു. നീ അറിയിക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് ഇത് നിന്റെ ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ എത്ര ശകാരിച്ചു. വല്ല ഊഹമുണ്ടോ നിനക്ക്? ഇപ്രാവശ്യം ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയെ വേണ്ട നിനക്ക്, മനസ്സിലായോ? അതുൽ, നിനക്കറിയില്ലേ അവളൊരു ടീച്ചറെ പോലെയാ, നല്ല തരും, നിനക്ക് അറിയില്ലേ? എന്തുപറ്റി അയാൾ ഇവിടെ? സാർ, അയാളെ ഞങ്ങൾക്ക് പിടിക്കാനായില്ല. നിങ്ങൾ നാല് പേരുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ഒരാളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം? ഈ കുട്ടി ആരാ? ഇതിനു മുന്നേ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗണേശ പൂജയിലൊക്കെ പങ്കെടുത്ത ആ കുട്ടി എവിടെ? ആ കുട്ടി എവിടെന്നാ ചോദിച്ചേ? ഓ ഹലോ മാഡം, എന്റെ വീട്ടിൽ വരാനുള്ള ധൈര്യം എങ്ങനുണ്ടായി? ഹലോ മാഡം, നിങ്ങൾ ആരാ? ഇത് എന്റെ വീടാണ്, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇഷ്ടം. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് പറഞ്ഞ എന്നെ ഭയപ്പെടുത്തുക? ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ ഇവരെ ഒന്ന് വിളിച്ചോണ്ട് പോ. അവര് വാ ഇങ്ങോട്ട്. അല്ലേ, കൊണ്ടുപോ. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഗുണ്ടയാണ് അയാൾ. ആരെയെങ്കിലും സഹായിക്കുന്നത് നല്ലത് തന്നെയാ, പക്ഷെ അതിനുവേണ്ടി സ്വന്തം ജീവിതം അപകടത്തിലാക്കുന്ന ഒട്ടും ശരിയല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ മിണ്ടാതിരുന്നോണം. ഞാൻ ഇവിടുന്ന് പുറത്ത് കിടക്കാനുള്ള വഴി നോക്കട്ടെ.
ബോംബ് ബ്ലാസ്റ്റ് ജന്മാഷ്ടമിയുടെ അന്നാണ് നടന്നത്. ആ കുട്ടികൾ കല്യാണി സൊസൈറ്റിയിലെ കുട്ടികളാണ്. ആ സ്ഥലത്താണ് അന്ന് സെലിബ്രേഷൻ നടന്നത്. എനിക്ക് തോന്നുന്നത് ആ പണ്ഡിറ്റ് ആ അവസരം മുതലെടുത്ത് അവിടെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തായിരിക്കും. അതാവാൻ ചാൻസ് ഉണ്ട്. അതിന്റെ തുടർച്ചയായിരിക്കുമല്ലോ ഇതൊക്കെ. ആ ഹോസ്പിറ്റലിൽ അന്നത്തെ സി സി ടി വി ഫുട്ടേജ് കളക്ട് ചെയ്യണം. ആ വ്യക്തി ആരാണെന്ന് അപ്പം മനസ്സിലാവും. നിങ്ങൾ അകത്ത് പോയി ചെക്ക് ചെയ്യേ, എന്തെങ്കിലും തെളിവ് കിട്ടും. വേഗോട്ടെ, ഇവരെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ഡിഡി, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ മുറി പരിശോധിക്കാൻ പറയണം. ഏതെങ്കിലും തരത്തിലുള്ള ഫിംഗർ പ്രിന്റ്സോ തെളിവോ കിട്ടിയാൽ അത് കളക്ട് ചെയ്യണം. വരൂ, ഒരു മിനിറ്റ്. ബോംബ് ബ്ലാസ്റ്റ് ജന്മാഷ്ടമിയുടെ അന്നാണ് നടന്നത് അല്ലേ? അതെ സർ. എന്താ? ലുക്ക് അറ്റ് ദിസ് ഫാക്ട്സ് ഡിഡി. ആ പെൺകുട്ടികളെ നമ്മൾ രക്ഷിച്ച് ഓർക്കുന്നുണ്ടോ? ആ കുട്ടികൾ കല്യാണി സൊസൈറ്റിയിലെ കുട്ടികളാണ്. ആ സ്ഥലത്താണ് അന്ന് സെലിബ്രേഷൻ നടന്നത്. എനിക്ക് തോന്നുന്നത് ആ പണ്ഡിറ്റ് ആ അവസരം മുതലെടുത്ത് അവിടെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തായിരിക്കും. അതാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ തുടർച്ചയായിരിക്കുമല്ലോ ഇതൊക്കെ. അന്ന് ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ എന്നെയും ആരോ ലക്ഷ്യം വെച്ചിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം എന്തോ ഒരു ബന്ധമുള്ളവർ തോന്നുന്നു. ഡിഡി, ഒരു കാര്യം ചെയ്യും. ആ ഹോസ്പിറ്റലിൽ അന്നത്തെ സി സി ടി വി ഫുട്ടേജ് കളക്ട് ചെയ്യണം. ആ വ്യക്തി ആരാണെന്ന് അപ്പം മനസ്സിലാവും. നന്നായിട്ട് വൃത്തിയാക്ക്, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ജയിക്കും. ക്ഷമിക്കണം മാഡം, ഭഗവാന്റെയും ഭക്തന്റെ ഇടയിൽ വരാൻ പാടില്ലെന്ന് മാഡം പറഞ്ഞപ്പോഴൊന്നും ഞാൻ വന്നിട്ടില്ല. മാഡമാണ് പറഞ്ഞത് മെഹറിനെ ഗണേശ പൂജയ്ക്ക് കൊണ്ടുപോകാൻ. ഞാൻ കൊണ്ടുപോയിരുന്നു. അന്ന് പൂജയ്ക്ക് ആരുടെ വീട്ടിലാ പോയെന്നറിയോ? രാജേശ്രീ വർമ്മയുടെ പേരക്കുട്ടിയുടെ വീട്ടിൽ. മാഡത്തിനറിയോ അവരുടെ ഹസ്ബൻഡ് ആരാണെന്ന്? ആ പോലീസുകാരെ എ സി പി നീരജ്. ഇന്ന് അവർ എന്റെ വീട്ടിൽ വന്നിരുന്നു. ഇനി നാളെ ആ പോലീസുകാരനെ കൂട്ടി എന്റെ വീട്ടിൽ വന്നാലോ? മാഡം കുടുങ്ങില്ലേ? മാഡത്തിന്റെ ഭക്തി ഉണ്ടല്ലോ, എന്നെങ്കിലും നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കോ? ഈ അവസരമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി കാണാലോ നീരജിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന്. രാജേശ്വരി വർമ്മയുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരും. ഞാൻ അപ്സെറ്റ് ആയതിന്റെ കാരണം അറിയണമെന്നുണ്ടോ? നോക്കവനി, നിന്നിൽ നിന്ന് ഞാനൊന്നും മറക്കുന്നില്ല. സത്യത്തിൽ നിനക്ക് അറിയണമെന്നുണ്ടോ? അങ്ങനെ പറയുമ്പോൾ നിന്റെ മനസ്സിന്റെ ഭാരം കുറയുമെങ്കിൽ പറഞ്ഞോളൂ. ഇന്നത്തെ പൂജയിൽ എനിക്ക് പഴയ ഓർമ്മകളുണ്ടായിരുന്നു. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ വേറൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിരുന്നു, എന്നേക്കാൾ കൂടുതൽ. അവളുടെ പേര് ജൂഹി എന്നായിരുന്നു.